ചർച്ചയിലേക്ക് പരാതിക്കാരിയോട് തന്നെയാണ്. എന്നെ കേൾക്കാമോ ഇപ്പോൾ? കേൾക്കാം. ആ, ഇവിടെ ഇപ്പോൾ ഒരു ഫോൺ അന്വേഷണ സംഘം കൊണ്ടുപോയി അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ആണോ കൊണ്ടുപോയത്? എന്തെങ്കിലും തെളിവുകൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നോ? അതെ, തെളിവുകൾ, മെസ്സേജ് വന്നത്, വാട്സപ്പ് മെസ്സേജ് വന്നതുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ താങ്കളെ അവിടെ കുടുക്കുന്നതിന് വേണ്ടി അവർ അയച്ച മെസ്സേജുകൾ അല്ലേ? അല്ല, എന്നോട് തിരിച്ച്, ഇവര് എന്നെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നു, മെസ്സേജ് അയച്ച് തിരിച്ചു ദുബായിക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. ആ ഒരു പിന്നെ കോളുകൾ വന്ന ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണോ താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്? അതൊന്നും നമുക്കറിയില്ല, എങ്ങനാ എന്താന്ന് നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ ആ ഫോൺ നഷ്ടപ്പെട്ടാൽ താങ്കൾക്ക് കാണിക്കാൻ ആ തെളിവുകളെ മറ്റെവിടെയെങ്കിലും താങ്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വേറെ ഒന്നും. പെട്ടെന്ന് നമ്മള് വീട്ടില് ഇതിന് വന്നപ്പം ആ ഫോൺ തന്നേക്കെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് മേടിച്ചോണ്ട് പോകും. നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അങ്ങനെ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നതിന് യാതൊരു തെളിവും ഇനി അവശേഷിക്കുന്നില്ല ആ ഫോണിലല്ലാതെ. അതെ, അതിലാണ്. ഇന്ന് താങ്കൾ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫോൺ തിരിച്ചു നൽകുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നോ? ഞാൻ അവിടെ ചോദിച്ചിരുന്നു, അപ്പൊ അവര് പറഞ്ഞത് അതിനെ കുറിച്ച് അതൊന്നും എടുത്തിട്ടില്ല, അവർക്ക് ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പൊ ആ മേഡം, ഐശ്വര്യ മേഡം അവരോട് പറഞ്ഞു, എന്നാ അതൊന്നും ഞാൻ ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞത്. ഞാൻ ഇന്നും ചോദിച്ചിട്ട് ഫോൺ എനിക്ക് തിരിച്ചു തരാമോ? അപ്പൊ അവര് ഇപ്പൊ പറ്റത്തില്ല, അവർക്ക് എന്തൊക്കെ എടുക്കാനുണ്ട് അത് എടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രേ സമയം ആയില്ലേ, ഇതുവരെ എടുത്തില്ലേന്ന് ചോദിച്ചപ്പോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി എന്ന് ഹാജരാകണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ നേരത്തെ നമ്മളോടുള്ള ഒപ്പമുള്ള റിട്ടയർഡ് എസ് പി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്ന സാഹചര്യമുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കണമെന്ന് ഉണ്ടോ മനസ്സിൽ? അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കോടതിയിൽ നമുക്ക് ഇത് വേറെ ഏതെങ്കിലും, അതായത് സെൻട്രൽ ഗവൺമെന്റിനെ അന്വേഷിക്കുന്ന രീതിയിൽ നമുക്കൊരു ഇതുണ്ട്, ആലോചനയുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞുള്ള ഒരു ആലോചനയിലാണ്. ഇന്ന് നിവിൻ പോളി, താങ്കൾ ആരോപണം ഉന്നയിച്ച നിവിൻ പോളി മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘ തലവനാണ് അദ്ദേഹം ഇന്ന് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഡി ജി പിക്ക് മെയിൽ അയച്ചിരുന്നു, പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകുന്നത്. അതിൽ പറയുന്നത് ഇതൊരു ചതിയാണ്, പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഈ പരാതിയിൽ പറയുന്നത്. ഇന്നിപ്പം എനിക്ക് എന്റെ മൊഴി എടുത്തത് വെച്ച് നോക്കുവാണെങ്കിൽ ആ കൊടുത്ത കംപ്ലൈന്റിന്റെ പേരിലാണ് ഇന്നത്തെ മൊഴിയെടുപ്പെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലായത്. കാരണം അങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്, അതെന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മളോട്, ഷെയർ ചെയ്യാൻ പറ്റുന്ന? എനിക്ക് ഏതെങ്കിലും, ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഫിലിം ഡയറക്ടർ പ്രൊഡ്യൂസർ അങ്ങനെ വേറെ ആരെങ്കിലും ആയിട്ട് പരിചയമുണ്ടോ, ഫിലിം ഫീൽഡിൽ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ, പിന്നെ എനിക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്, അല്ലെ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, അങ്ങനെയുള്ള രീതികളിലാണ് ഞാൻ. എനിക്ക് എത്ര ഫോൺ നമ്പർ ഉണ്ട്, ആരെയൊക്കെ വിളിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതൊരു ചതിയാണെന്നും അതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നും ഒരു പരാതി വരുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്കത് മനസ്സിലായില്ല ചോദ്യം. അല്ല, ഇപ്പോൾ ഈ താങ്കൾ ആരോപണം ഉന്നയിച്ച നിവിൻ പോളി പറയുന്നു സിനിമയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിൽ, അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഉയരുന്നത് എന്ന് താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? ആ വ്യക്തിക്ക് ചിലപ്പം ഫിലിം ഫീൽഡിൽ ബന്ധമുള്ള ആരോ ശത്രുക്കൾ ഉണ്ടാവും. എനിക്ക് ആരുമില്ല ശത്രുക്കൾ. ഞാൻ അവിടെയും ചോദിച്ചത് ഈ നിവിൻ എന്ന് പറയുന്ന വ്യക്തി ലാസ്റ്റ് കിടക്കുന്നു. ഞാൻ ഒന്നാമത് എന്റെ കേസിൽ കൊടുത്തേക്ക് നേ കെ സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഈ വ്യക്തിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഈ നിവിൻ എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. അവരിൽ നിന്നൊന്നും വിവരങ്ങൾ ശേഖരിക്കുന്നില്ല എന്നതാണോ? അതായത് ഈ എന്റെ, ഞാൻ കൊടുത്ത കംപ്ലൈന്റിലെ ഒന്നാം പ്രതിയായ വ്യക്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിവിൻ മാത്രമാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ വിളിച്ച് അന്വേഷിക്കാതെ എന്നെ മാത്രമാണ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഒന്നും വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിവില്ല.
പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പം ഞാൻ കൊടുത്ത പാസ്പോർട്ടിൽ അവരില്ലെങ്കിൽ ചിലപ്പോ എന്നെ എപ്പോഴേ പിടിച്ച് കേരള പോലീസ് അകത്താക്കിയേനെ. ഞാൻ കള്ളത്തരം ആ പറഞ്ഞോണ്ട് ചെന്നെങ്കിൽ ആന്നും പറഞ്ഞോണ്ട്. കാരണം അവരെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്തപ്പോ അവര് ഞാൻ പറഞ്ഞ ഡേറ്റിൽ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പുറത്തിരിക്കുന്നത്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഗൂഢാലോചന ആരോപിക്കണമെങ്കിൽ താങ്കൾക്ക് അവരോട് സഹകരിക്കുന്നത് തന്നെ സിനിമയിൽ അവസരം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിന് മുൻപോ ശേഷമോ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ സിനിമാക്കാരുമായി ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആരോപണം താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്? എനിക്ക് സുള്ളെന്ന് പറയുന്ന വ്യക്തിനെയാണ് ഈ പ്രൊഡ്യൂസറിനെയാണ് പരിചയം. പുള്ളി മുഖാന്തരമാണ് ഇതൊക്കെ ഇപ്പൊ ഈ സംഭവങ്ങൾ ഇത്രയും ഉണ്ടായത്, ഇത്രയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്രയും ആകേണ്ടത്. അല്ലാതെ എനിക്ക് വേറെ ഒരാൾ ആൾക്കാർ എന്തോ ഇല്ല, എനിക്ക് ഫിലിം ഫീൽഡ് ശത്രുക്കളൊന്നുമില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? നിയമം അത് മുമ്പോട്ട് അതുപോലെ തന്നെ പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ സഹകരണ സംഘവുമായിട്ട് എന്റെ അവര് പറയുന്നതെല്ലാം ചോദ്യം ചെയ്യലും ഞാൻ അവര് പറയുന്ന ഡേറ്റിൽ പോകുന്നു, അവര് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഞാൻ വേറെ അതായത് ഒളിവിൽ പോകും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് പിന്തിരിയില്ല? ഇല്ല, ഞാൻ മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഡേറ്റ് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ് താങ്കൾക്ക് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനവും അല്ലെങ്കിൽ ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അതിൽ താങ്കൾ ഒരു വ്യക്തത വരുത്തിയതാണ് എങ്കിൽ പോലും എന്തുകൊണ്ട് അങ്ങനെ തീയതികൾ മാറിപ്പോയി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി? അത് ഞാൻ പറഞ്ഞ ഡേറ്റ് അവര് കറക്റ്റ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതെന്തോ അജണ്ട ആയിരിക്കാം, ഇന്ന 15-ാം തീയതി വരെ എന്ന് മാത്രം അവർ അതിൽ FIR രേഖപ്പെടുത്തിയത്. അത് നമുക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പൊ എനിക്കിപ്പോ ഏകം ഉള്ള ഒരു വഴി, ഞാൻ ദുബായിലെ ഭരണാധികാരിക്ക് ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, കേരള ഗവൺമെന്റിന് അതിനെക്കുറിച്ച് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അതൊരു അവിടോട്ടൊരു മെയിൽ അയക്കാൻ പോവുകയാണ്. അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. താങ്കൾ ഒരു ചാനലിനോട് പറഞ്ഞ തീയതിയിൽ അവർ ഇവിടെ ഉണ്ട്, ഈ നടൻ കേരളത്തിലുണ്ട് എന്നതാണ് അവർ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഉൾപ്പെടെ പറയാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം. യഥാർത്ഥ തീയതികൾ ഏതാണ് എന്ന് താങ്കൾക്ക് വെളിപ്പെടുത്താമോ? ഇപ്പോൾ ഞാൻ നവംബർ 2 തൊട്ട് 6 വരെയും ഡിസംബർ 6 തൊട്ട് 17 വരെയും എന്നുള്ള ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞേക്കണത്. അതായത് ഫസ്റ്റ് മൊഴി കൊടുത്ത ഡേറ്റിൽ എന്റെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരത് ചെയ്തേക്കുന്നത് നവംബർ 1 തൊട്ട് 15-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്തങ്ങ് കൊടുത്തേക്കുവാണ്. ആ സമയം അതിന്റെ ഇടയ്ക്കുള്ള സമയം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അതിൽ ഈ നടനുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിച്ച 2 തീയതികൾ ഉണ്ടല്ലോ, അത് ആ തീയതികളല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. അവർ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ തീയതിയിൽ ഒരു വ്യക്തത വരുത്താമോ? കാരണം എനിക്കിപ്പൊ ആ ഡേറ്റ് ഇപ്പൊ എന്നാ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനല്ല, ഈ ഡിസംബർ 6 തൊട്ട് 17 വരെ ഉള്ള ഡേറ്റിലുണ്ട്. മനസ്സിലായോ ഞാൻ പറയുന്നത്? ആ മനസ്സിലായി, മനസ്സിലായി. അപ്പൊ എനിക്ക് ഈ 14-15 തീയതികളിൽ നാട്ടിലുണ്ടെന്ന് പറയുന്നു ഈ നടൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എവിടാ എന്ന് അതിനെ കുറിച്ച് ആൾക്കാരൊന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ല. ഈ 14 ഈ മുമ്പ് എവിടെയായിരുന്നു, ഈ 14-15 ശേഷം എവിടെയായിരുന്നു, അതിനെ കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് 14-ന് 15-നും അല്ല, 16-നെന്നാണോ? അതോ ഞാൻ പറഞ്ഞത് ഈ 14-15 തീയതികളിൽ മാത്രമാണ് ആ വ്യക്തി നാട്ടിലുണ്ടായിരുന്നത്. ബാക്കി ഞാൻ കംപ്ലൈന്റ് കൊടുത്ത നവംബർ 2 തൊട്ട് 6 വരെയും ഡിസംബർ 6 തൊട്ടുള്ള 17 വരെ ഈ 14-ഉം 15-ഉം കളഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ നടൻ എവിടെയായിരുന്നു? അപ്പോൾ ആരും പറഞ്ഞോണ്ട് വന്നില്ല പുള്ളി ഇവിടെയുണ്ട് നാട്ടിലുണ്ടെന്നൊന്നും. ആരും ഇതുവരെ ഫ്രണ്ട്സ് ആരും പറഞ്ഞോണ്ട് വന്നിട്ടില്ല. ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ 14-ഉം 15-ഉം ഒഴിച്ചുള്ള ദിവസങ്ങളിൽ എവിടെയായിരുന്നു ഈ നടൻ? ഇങ്ങനെ തന്നെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ, ഈ ഒരു ഡേറ്റ് ആണ് ഞാൻ മൊഴി കൊടുത്തത്. അപ്പൊ ആ FIR ഞാൻ നവംബർ 2 ഡിസംബർ 15 വരെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അപ്പൊ ഞാൻ ഈ നവംബറിന്റെ ഇടയ്ക്ക് ഈ 6-ാം തീയതി
കഴിഞ്ഞ് ഞാൻ നാട്ടിലുണ്ട്. ഡിസംബർ അഞ്ചാം തീയതി വരെ ഞാൻ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ നാട്ടിലുള്ള ദിവസമാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഫേക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ. ശരി ശരി, ഞാൻ ദിവ്യയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ആ കുട്ടി ഏതൊക്കെ രീതിയിലാണ് അവരെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്നൊക്കെ നൽകി വലിയ ക്രൂരമായി ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിന്റെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃത്യമായ ഡേറ്റ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് വേണം ഇപ്പോഴും മനസ്സിലാക്കാൻ. പക്ഷേ ആ കാലയളവ് ഏതൊക്കെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് FIR രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല ആ രീതിയിൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. താങ്കൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ കേസ് ഇങ്ങനെ കൃത്യമായ ഡേറ്റ് എന്നത് നിർബന്ധമാകുമോ അന്വേഷണത്തിൽ?